ഇന്നത്തെ ഏറ്റവും ചൂടുള്ള ചർച്ച എന്ന് പറയുന്നത് രജിത് കുമാർ ജസ്ലിയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു, സമൂഹത്തിന്റെ ശരികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന, അലമ്പാക്കുന്ന, അടിപിടി ഉണ്ടാക്കുന്ന ഒരു ടാസ്ക്കാണിത്. എല്ലാവരും പരസ്പരം കടിപിടി കൂടി ഉന്തിത്തള്ളി മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ഈ ടാസ്കിന് പ്രായമെന്നതോ ജെൻഡർ എന്നതോ ഒന്നും, ആരോഗ്യമെന്നതോ ഒന്നും പരിഗണിക്കാവുന്ന ഒരു ടാസ്ക് ആയിരുന്നില്ല ഇത്. പ്രായമായവരെ പ്രായം കുറഞ്ഞവരൊക്കെ ചവിട്ടിയിട്ടുണ്ട്, പ്രായം കുറഞ്ഞവരെ മുതിർന്നവർ വേദനിപ്പിച്ചിട്ടുണ്ട്, പെണ്ണിനെ ആണുങ്ങൾ മാന്തിയിട്ടുണ്ട്, ആണുങ്ങളെ പെണ്ണുങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, ചിലർ ചിലരെ കടിച്ചു മുറിവേൽപ്പിക്കുക, കടിച്ചു വേദനിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ടാസ്കിനൊരു ബ്രേക്ക് വന്നത്. സത്യത്തിൽ എല്ലാവരും അപ്പം മറ്റു പണികൾക്കൊക്കെ പോയി ടാസ്കിനൊരു ഇടവേള കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ മത്സരബുദ്ധി കൊണ്ട് ആരും അതിന് തയ്യാറായില്ല. ബസർ ശബ്ദം കേൾക്കുന്നതിന്, ടാസ്ക് തുടങ്ങാനുള്ള ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ പൂട്ടും വെട്ടിയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജസ്ലെ ഉൾപ്പെടുന്ന ഹീറോസ് ടീം ഇരിക്കുകയായിരുന്നു. അതിനെ തട്ടിപ്പറിക്കാൻ റെഡി ആയിട്ടാണ് രജിത്തിൻ്റെ ടീം നിലനിന്നിരുന്നത്, രജിത്ത് ഉൾപ്പെടുന്ന ടീം. ആ ഒരു ഡമ്മി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തു നിന്ന ജസ്ലിയെ രജിത്ത് പിടിച്ചു മാറ്റാൻ തുടങ്ങിയത് മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അത് ജസ്ലിയെ ടാസ്ക് ഇല്ലാത്ത സമയത്ത് പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു എന്ന രീതിയിൽ വലിയ പ്രശ്നമായി മാറി. ബസർ ശബ്ദം കേൾക്കുന്നതിന് മുന്നേ തന്നെ ദേഹത്ത് തൊട്ടതുകൊണ്ട് അത് ജസ്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അപ്പോൾ ടാസ്കിൻ്റെ സമയമായിരുന്നില്ല. ജസ്ല പ്രതികരിച്ചു. അത് സത്യത്തിൽ അവിടെ തീരുകയാണ് ഉണ്ടായത്. ഇൻറ്റൻഷണലി പിടിച്ചതല്ല എന്ന് ജസ്ലയും മഞ്ജുവും അപ്പോൾ തന്നെ രജിത്തിനോട് പറയുകയുമുണ്ടായി. ഇത് വേണമെന്ന് കരുതി ചെയ്തതല്ല, ചീത്ത ഉദ്ദേശത്തോടെ അല്ല എന്ന് പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് നടന്ന ചില കാര്യങ്ങളിൽ ചില ദുരൂഹതകളുണ്ടായി. പിന്നീട് ഫുക്രു ജസ്ലയെ ഉള്ളിൽ വിളിച്ച് ജസ്ലയോട് നീ എന്താ പ്രതികരിക്കാത്തത്, റൂട്ട് മാറിപ്പോകുന്നു, ഷാജിക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ജസ്ല ചോദിക്കുന്നുണ്ട് ഇതൊരു ടാസ്ക് അല്ലേ എന്ന്. ഫുക്രു ജസ്ല മഞ്ജു ടീം പ്ലാൻ ചെയ്ത് എന്തോ ചെയ്തു, അതിൽ രജിത്തിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നോ, ഗെയിമിൽ ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്ലാനിങ് നടത്തുകയായിരുന്നോ എന്ന് ഈ ഒരു സംസാരത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടായി. പിന്നീട് ജസ്ല പുറത്ത് വന്ന് എല്ലാം ഗെയിമിൻ്റെ സ്പിരിറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു, വീണ്ടും വിയോജിപ്പ് പറഞ്ഞു, പരാതി പറഞ്ഞു. അതിനുശേഷം അകത്ത് പോയിട്ട് വീണയുമായി ജസ്ലയും രജിത്തും ഈ വിഷയം സംസാരിക്കുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചും ജസ്ല ഇൻറ്റൻഷനലി അല്ല എന്ന് ജസ്ല പറയുന്നു, വീണ ജസ്ലയെ കൊണ്ടത് പറയിപ്പിക്കുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ. അപ്പോൾ പറയുന്ന കാര്യത്തിലൊരു വ്യക്തത ആവശ്യമാണ്. ജസ്ല തന്നെ ഇൻറ്റൻഷനലി അല്ലെന്നും എല്ലാം ഗെയിമിൻ്റെ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റില്ല എന്നും ഒരേ സമയം പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതാണ് ഇതിലെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. കൂടാതെ ജസ്ല ഇത് വലിയ ഒരു വിഷയമാക്കാത്ത കാര്യം ഫുക്രു വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ജസ്ലയ്ക്ക് പോലും അത് സീരിയസ് പരാതിയാവുന്നത്. ഇത്തരം ഒരു സംഭവം കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്നു, നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഒരു ടാസ്ക് നടക്കുമ്പോൾ അതിഥി ശരീരത്ത് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് വരച്ചൊരു താക്കോൽ എടുക്കാനായിട്ട് സാബു ശ്രമിച്ചപ്പോൾ അന്നും ഇതേ ആരോപണം ഉയർന്നു വന്നു. കയറി പിടിച്ചു എന്നത് തന്നെയായിരുന്നു ആരോപണം, സ്ത്രീയല്ലേ എന്ന്. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമെന്നാണ് പിന്നീട് നടന്ന ചർച്ചകളിലൊക്കെ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്. പരാതി പറഞ്ഞ അതിഥി പോലും പിന്നീട് ഈ പരാതിയിൽ നിന്നും പിന്മാറിയിട്ട് ഇതൊരു ഗെയിമാണെന്ന രീതിയിലേക്ക് മാറുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒന്ന്, ഗെയിമിനെ അതിൻ്റെ സ്പിരിറ്റിൽ, അതേ സ്പിരിറ്റിൽ എടുക്കണം. ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം. ഇടയ്ക്ക് യുദ്ധം, ഇടയ്ക്ക് സമാധാനം, ചിലർക്ക് യുദ്ധം, ചിലർക്ക് സമാധാനം, ഇത് നടക്കുന്ന കാര്യമല്ല. രണ്ട്, രജിത്ത് ആരെയും തൊടാതെ കൈയും കെട്ടി നിൽക്കുകയാണെങ്കിൽ രജിത്തിന് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. ഫുക്രുവിനെ രജിത്തിനെ പിടിച്ച് തള്ളാതെയും ചവിട്ടാതെയും ഫുക്രുവിനും ഗെയിം കളിക്കാൻ കഴിയില്ല. അപ്പോൾ പരസ്പരം വേദനിപ്പിച്ചുകൊണ്ടും തൊട്ടുകൊണ്ടുമേ ഈ ഗെയിം കളിക്കാൻ പറ്റൂ. ഒന്നുകിൽ രജിത്ത് ജസ്ലയെ പിടിച്ചതും ഫുക്രു രജിത്തിനെ ചവിട്ടിയതുമൊക്കെ ഗെയിമായിട്ട് കാണാൻ പറ്റണം, രണ്ടും ഒന്നാണ്. അതല്ല എങ്കിൽ രണ്ടും പരാതിയായിട്ട് കാണണം. ഗെയിമിൽ വീണ സൂരജിനെ കടിച്ചിട്ടുണ്ട്, പാഷാണ ഷാജി ഫുക്രുവിൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചിട്ടുണ്ട്, രജിത്ത് ഫുക്രുവിനെ ചവിട്ടിയിട്ടുണ്ട്, തിരിച്ച് ഫുക്രുവും രജിത്തിനെ ചവിട്ടിയിട്ടുണ്ട്, ജസ്ലയെ ആര്യ അമർത്തി വെക്കുകയും വീണ ജസ്ലയുടെ മേലെയൊക്കെ കയറി കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ പരസ്പരം ഉപദ്രവിച്ചിട്ടുള്ള ഒരു ടാസ്ക്കായിരുന്നു ഇത്. ഒന്നുകിൽ എല്ലാം ഗെയിം എന്ന സ്പിരിറ്റിൽ എടുക്കാൻ മത്സരാർത്ഥികൾക്ക് കഴിയണം, അതല്ല എങ്കിൽ ജസ്ല ശക്തമായ പരാതിയുമായി മുന്നോട്ട് വരണം. അങ്ങനെ വരാത്ത സ്ഥിതിക്ക് ഇതൊക്കെ ഒരു കളിയുടെ ഭാഗമായി കരുതി വിട്ടുകളയുന്നതാണ് ആരോഗ്യകരമായ ഗെയിം. അങ്ങനെയാണോ തോന്നുന്നത്?